സെലിബ്രേറ്റ് ദ മൊമെന്റ്സ് ഓഫ് കളേഴ്സ്. കെഎംടി സിൽക്സ്, പെരിന്തൽമണ്ണ, കോട്ടക്കൽ. കലയും സാഹിത്യവും സമ്മേളിച്ച പൂന്താനം സാഹിത്യോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. പൂന്താന സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കിരാറ്റൂർ പൂന്താന സ്മാരക ഓഡിറ്റോറിയത്തിലാണ് 2 ദിവസങ്ങളിലായി പൂന്താനം സാഹിത്യോത്സവം നടന്നത്. കവിയുടെ ജന്മനാടായ കീഴാറ്റൂരിൽ കലയും സാഹിത്യവും സമ്മേളിച്ചുകൊണ്ട് പൂന്താന സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ദ്വിദിന സാഹിത്യോത്സവത്തിനാണ് സമാപനമായത്. കവി സമ്മേളനം, സാഹിത്യ സമ്മേളനം, വിവിധ സെമിനാറുകൾ, പൂന്താനം കവിത അവാർഡ്, യുവ പ്രതിഭാ പുരസ്കാരം, പൂന്താന സ്മാരക പ്രതിഭാ പുരസ്കാരം, പൂന്താന സ്മാരക പ്രഭാഷണം, കവിത ശില്പശാല, ചുമർചിത്രാവിഷ്കാരം, പ്രൊഫഷൻ നാടകം, വിവിധ കലാപരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികളാണ് 2 ദിവസങ്ങളായി നടന്ന സാഹിത്യോത്സവത്തിലുണ്ടായിരുന്നത്. സമാപന സമ്മേളനത്തിൽ മുൻ MLA വി ശശികുമാർ അധ്യക്ഷ വഹിച്ചു. MLAമാരായ AP അനിൽകുമാർ, UA ലത്തീഫ്, സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം വി രമേശൻ, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആസിസ് പട്ടിക്കാട്, സ്വാഗതസംഘം ജനറൽ കൺവീനർ എൻ നിതീഷ്, വി ജ്യോതിഷ്, സി ചന്ദ്രൻ, പി നാരായണ ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. സമൂഹത്തെ ആന്തരികമായി തിരുത്തുന്ന ഒരു അന്തർധാരയായി പൂന്താനം ഇപ്പോഴും പ്രചോദിപ്പിക്കുകയാണെന്ന് MP അബ്ദുസമദ് സമദാനി MP പൂന്താനം സാഹിത്യോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കീഴാറ്റൂരിൽ പ്രസംഗിക്കുകയായിരുന്നു MP. കാലങ്ങൾക്കിപ്പുറവും പൂന്താനം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് MP അബ്ദുസമദ് സമദാനി MP പറഞ്ഞു. സമൂഹത്തെ ആന്തരികമായി തിരുത്തുന്ന ഒരു അന്തർധാരയായി പൂന്താനം ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണെന്നും പൂന്താനത്തിന്റെ രചനകളുടെ കാവ്യാത്മകതയ്ക്കും ആദർശശുദ്ധിക്കും പ്രാധാന്യമേറെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂന്താന സാഹിത്യോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MP അബ്ദുസമദ് സമദാനി MP. മാനവത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ രാജ്യത്തിന്റെ മതേതര സംസ്കൃതി സുരക്ഷിതമായിരിക്കണമെന്ന് കരുതുന്നവരൊക്കെ എല്ലാം മറന്ന് ഒന്നിച്ചു ചേരാൻ വേദി ഒരുക്കിയതാണ് പൂന്താനം ഓർമ്മ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പൂന്താനം തന്റെ നിര്യാണത്തിന് ശേഷവും പ്രചോദിപ്പിക്കുകയാണ്. ഒരു ചോദനയായി, ഒരു പ്രചോദനമായി, ഒരു കാവ്യാങ്കുരമായി, ഒരു ദാർശനികമായിട്ടുള്ള ഉൾവിളിയായി, സമൂഹത്തെ ആന്തരികമായി തിരുത്തുന്ന ഒരന്തർധാരയായി പൂന്താനം ഇപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുകയാണ്. പൂന്താനം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്നതിനേക്കാൾ പാടിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം, പൂന്താനത്തിന്റെ രചനകൾക്ക് കാവ്യകൽപ്പനകളേക്കാൾ അതിന്റെ ആദർശശുദ്ധിക്കും ആ ആദർശശുദ്ധിയെ വഹിക്കുന്ന വാക്കുകളുടെ കാവ്യാത്മകതക്കുമാണ് കൂടുതൽ മുൻതൂക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.